ഒന്നെടുത്തിട്ട് അങ്ങ് പോവാം. ഹരിപ്പാടുന്ന് ശ്രീധരൻ, ശ്രീധരൻ ചോദിച്ചോളൂ. നമസ്തേ. നല്ല നമസ്തേ. ഹലോ. വളരെ നല്ല നമസ്കാരം ശ്രീധർ. പറയൂ പറയൂ ശ്രീധർ, കേൾക്കാം. സംശയം ചോദിക്കാനായിരുന്നു. എന്റെ മകന് ഈ തൊണ്ടയ്ക്ക് മോളി യുവൂല എന്ന് പറഞ്ഞ സാധനം ഇല്ലയോ? അതെ അതെ. മോളി അണ്ണാക്കിന്ന് വേണ്ടി ചോദിക്കുകയാണ്. അവന്റെ തൊണ്ടയ്ക്ക് മോളി യുവൂല എന്ന് പറഞ്ഞ സാധനം ഇല്ലയോ? അതെ 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 അതെ. അത് വന്ന് മുട്ടിയിട്ട് എപ്പോഴും തുടങ്ങി. അതിനെന്താ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്? പല നോക്കി ഇ എൻ ടി ഒക്കെ കാണിച്ചു നോക്കി, അവർ അലർജി ആണെന്നാണ് പറഞ്ഞത്. അതല്ല, കിടക്കുന്നില്ല. മനസ്സിലായി. അതായത് ഇത് കുറച്ച് രോഗികളിൽ നമുക്ക് ഇത് കാണാറുണ്ട്. ടോൺസിൽ, സോറി, ഈ യുവള എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവയവത്തിന്റെ ലെങ്ത് വളരെ ചെറിയ ഒരു അവയവമാണ്. നമുക്കറിയാം, നമ്മള് കണ്ണാടി വെച്ച് നോക്കി, നമ്മൊരു മിററിലേക്ക് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അത് കാണാൻ കഴിയും. അപ്പൊ അതിന് അതിന്റെ ലെങ്ത് സാധാരണയിൽ കവിഞ്ഞ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ചെറിയൊരു ത്രോട്ടിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ ടോൺസിൽ ഗ്രന്ഥിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തൊണ്ടയുടെ വശങ്ങളിലേക്കോ ഒക്കെ തട്ടിയിട്ട് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും അതൊരു ഒരു അമിതമായ ഉത്കണ്ഠയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു 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 ഡീപ്ലി കൺസേൺഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ കൂടുതൽ അനുഭവപ്പെടാറുള്ളത്. അതൊരു ഗുരുതരമായ രോഗമേ അല്ല എന്നുള്ള ഒരു കാര്യം നാം മനസ്സിൽ ആദ്യമായിട്ട് തന്നെ വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യുകയും വേണം. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, ഇവളുടെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവിടെ ത്രോട്ടില് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്ന രീതിയിലാണ് അത് നിൽക്കുന്നതെങ്കിൽ അതിന് യോജ്യമായ മരുന്നുകൾ ചിലപ്പോൾ കുറച്ചുനാൾ കുറച്ച് കാര്യം ഇതൊരു പെട്ടെന്ന് ചുരുങ്ങിപ്പോകുന്ന ഒരു കാര്യമല്ല. അലർജിയും കൂടെ വരുമ്പോൾ ഈ യുവളയും നമ്മുടെ തൊണ്ടയുടെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ തന്നെ ഒരു നീര് വീർക്കം ഉണ്ടാവുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് അവിടെ പൊതുവെയുള്ള ഒരു കൺജഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള രക്തയോട്ടത്തിലൊക്കെ വ്യത്യാസം വരികയും ചെയ്യുമ്പോൾ യുവളയും സ്വാഭാവികമായി നമുക്ക് ഇറിറ്റേഷൻസ് ഓൾറെഡി തന്നെ ഉള്ള ഇറിറ്റേഷൻ അല്പം കൂടെ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പൊ നമുക്കിത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇത് ഒരു 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 എന്താ പറയാ ഒരു മേജർ സർജിക്കൽ പ്രശ്നം അല്ലെങ്കിൽ മേജർ ആരോഗ്യ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ്, ഈ പറഞ്ഞ മാതിരി ഒരു ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ഈ അന്റാസിഡ് ടാബ്ലറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അന്റാസിഡ് ഗുളികളോ അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടുന്ന മരുന്നുകളുടെ ആവശ്യം ഉണ്ട് എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത്തരം ഗുളികളെയും ഒരു ഒരു ഫുൾ കോഴ്സ് കഴിക്കാം. പലപ്പോഴും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അത് ഒരു ഫുൾ റിലീഫ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10 to 14 days ഒക്കെ ഒരു ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റും ഇതിനോടൊപ്പം ആവശ്യമായ മറ്റ് സപ്പോർട്ടീവ് മെഷേഴ്സും എടുക്കുവാണെങ്കിൽ അതിന് ആശ്വാസം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതൊരു ഒരു ഗുരുതരമായ രോഗമല്ല. പക്ഷെ യുവളയുടെ ലെങ്ത് വളരെ വളരെ കൂടുതലാണ്, അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് അത്യപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അത് മാത്രമാണ് നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ ആവശ്യമാണോ എന്ന് പരിഗണിക്കേണ്ടി വരിക. പക്ഷെ 99% രോഗികളിലും ഇത് മരുന്നുകൾ കൊണ്ട് മാറും. ശരി ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഖാദർ, ഖാദർ ചോദിച്ചോളൂ. സാറേ, പറയൂ. ഖാദർ സാറേ, ഞാൻ എടപ്പാളിൽ നിന്നാണ്. എനിക്ക് സാറേ, എനിക്ക് മറ്റേ കൂർക്കം വരിക്കൽ മെഷീൻ വെച്ച് ഉറങ്ങുന്ന നമ്മളെ. ഹലോ. ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ചോദിച്ചോളൂ. അതെ സാറേ, ഞാൻ ടീവി ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ സാറേ, ഈ കൂർക്കം വരി ഉണ്ട് എനിക്ക്. അതെ അതെ. ആ കൂർക്കം വരി എനിക്ക് നിലവിൽ ഗൾഫിൽ നിന്ന് കണ്ടുപിടിച്ച അസുഖമാണ്. അപ്പൊ അത് ഉറക്കത്തിന്റെ പ്രശ്നം കാരണം അപ്പൊ അത് 263 പ്രാവശ്യം എനിക്ക് തടസ്സമുണ്ട്, അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് വെക്കാത്ത സമയത്ത് അത് വേറെ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ സാറേ. അതായത് ഇപ്പോ നമ്മൾ സാധാരണ ഇത്തരം രോഗലക്ഷണമുള്ള ആൾക്കാർക്ക് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി നടത്തും. അതായത് ഉറക്കത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് എന്ന തരത്തിലുള്ള ഒരു ഒരു ടെസ്റ്റാണ്. അത് അതിനകത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ശ്വാസം അകത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ടെങ്കിൽ ഈ സിപാപ്പ് പോലുള്ള മെഷീൻസ്, നമുക്ക് ശ്വാസം ഉള്ളിൽ ലഭിക്കുവാനുള്ള മെഷീൻസ് വളരെ ഉപകാരപ്രദമാണ്. അത് വളരെ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യും പല പല ആൾക്കാരിലും. വെച്ചില്ലെങ്കിൽ വെച്ചാൽ എന്തെങ്കിലും ദൂഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ നമ്മളിത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടുണ്ടാവുകയും പകൽ സമയങ്ങളിൽ നമുക്ക് ഉറക്കത്തെ അത് ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് പിൽക്കാലത്ത് നമുക്ക് രക്താതി സമ്മർദ്ദം, ബി പി ഉണ്ടാക്കുവാനും നമുക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടാവാനും മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ള സാധ്യതയിലേക്ക് തള്ളിവിടും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്, സ്ലീപ്പ് സ്റ്റഡി നടത്തിയതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് അത്തരം ഒരു ഉപകരണം ആവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. അതുകൊണ്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, നമുക്ക് ഒരു ഒരു കോളർ ഉണ്ട്. സുരേഷ് കൊല്ലത്തുനിന്നും. സുരേഷ് ചോദിച്ചോളൂ. ഹലോ.